ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. കാനഡയെ പറ്റി, കാനഡയ്ക്ക് പുറത്തുള്ള ആൾക്കാരുടെ ചില മിഥ്യാധാരണകൾ, അതിലൊരു മൂന്ന് പോയിന്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, കാനഡയിൽ ഭയങ്കര തണുപ്പാണ്, എപ്പോഴും മഞ്ഞ് പെയ്യുന്നൊരു സ്ഥലമാണ് കാനഡ എന്നൊരു കൺസെപ്റ്റ് പലരുടെയും ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. പലരും നാട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അവരങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ള പോലെ പറഞ്ഞ് തോന്നിയിട്ടുണ്ട്. ശരിക്കും കാനഡയിൽ പൊതുവേ ഒരു 5 മാസത്തോളമാണ് തണുപ്പുള്ളത്, മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ളത്. ഒരു 4 മാസത്തോളം ഉണ്ടാവും, 4 to 5 മാസമൊക്കെ വരെ. പക്ഷേ മഞ്ഞ് വീഴാത്ത സ്ഥലങ്ങൾ വരെ കാനഡയിലുണ്ട്. പ്രത്യേകിച്ച് കാനഡ വെസ്റ്റ് സൈഡിലുള്ള വാൻകൂവർ സിറ്റിയിലൊക്കെ ഞങ്ങളൊരു വർഷം അവിടെ ഉണ്ടായപ്പോൾ ആകെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അവിടെ മഞ്ഞ് വീണുള്ളൂ. അതും കുറച്ച് മഞ്ഞ് വീണുള്ളൂ, അത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് ഉരുകിപ്പോവുകയും ചെയ്തു. ടെമ്പറേച്ചർ 0 മുകളിലേക്ക് വരുമ്പോൾ അത് ഉരുകിപ്പോയി. അപ്പോൾ അങ്ങനെ അധികം തണുപ്പില്ലാത്ത സ്ഥലങ്ങളും കാനഡയിലുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര തണുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ ചൂട് സമയത്ത് 40 ഡിഗ്രിയോളം ചൂട് ഇവിടെ വന്നായിരുന്നു. ഭയങ്കര 35-40 ഡിഗ്രി റേഞ്ചിൽ അങ്ങനെ ചില ആളുകൾ മരിക്കുക വരെ ചെയ്തു. എനിക്ക് ഇവിടെ നാട്ടിലെ ന്യൂസിലൊക്കെ അത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തണുപ്പുള്ളൊരു സ്ഥലമല്ല. തണുപ്പുണ്ട്, എന്നാൽ ആ സീസണിൽ മാത്രമേ ഉള്ളൂ തണുപ്പ്. അല്ലാത്ത സമയത്ത് നല്ല കാലാവസ്ഥയും ഇവിടെയുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളൊരു കാര്യമാണ്, കാനഡയിൽ വന്ന വലിയ നല്ല ജോലിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തട്ടിയും മുട്ടിയും ജീവിച്ചൊക്കെ പോകാം, കാരണം ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വേജ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഗവൺമെൻറ് ബെനിഫിറ്റൊക്കെ ഉണ്ട്, ചൈൽഡ് ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കാര്യം ശരിയാണ്, ഇവിടെ കുറച്ച് ഗവൺമെൻറ് ബെനിഫിറ്റുകളുണ്ട്, ചൈൽഡ് ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ ഈ അൺഎംപ്ലോയ്മെൻറ്റ് വേജ് എന്ന് പറയുന്നത് EI എന്നിവിടെ അറിയപ്പെടുന്ന ഒരു ഇതാണ്. പക്ഷേ ഇതിനെല്ലാം കുറേ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന കാര്യമൊന്നുമല്ല, ചില ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യുമ്പോൾ ചില ചില സമയത്ത് മാത്രമാണ്. ഇതൊന്നും പോരാത്തതിന് നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഇൻകം ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്ര ഇൻകത്തിന് മേലെയുള്ള ആൾക്കാർക്ക് ഈ ചൈൽഡ് ബെനിഫിറ്റ് പോലുള്ള പല ബെനിഫിറ്റിൻ്റെയും എമൗണ്ട് ചിലപ്പോൾ 0 വരെ ആയേക്കാം, ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള എമൗണ്ടൊക്കെ കിട്ടിയേക്കാം. അപ്പോൾ നമുക്ക് ഈ ബെനിഫിറ്റ് മാത്രം വെച്ചിട്ടൊരു വലിയ ക്വാളിറ്റി ഓഫ് ലൈഫൊന്നും നമുക്കിവിടെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് 2 പേർക്കും പഴയതാണെങ്കിൽ പോലും 2 പേർക്കും ഒരു കാർ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു വീടുണ്ടാവുമായിരിക്കും. അപ്പം ഈ മോർഗേജും കാറിൻ്റെ അടവും എല്ലാം അടച്ചു പോകണമെങ്കിൽ നമുക്ക് ഈ ബെനിഫിറ്റ്സ് ഒന്നും വെച്ചിട്ടൊന്നും അത് അത്ര ഈസി ആയിട്ട് പോകില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല ജോലി വേണം. നല്ല ജോലി കിട്ടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ബെനിഫിറ്റ്സ് ഒന്നും കാര്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബെനിഫിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും അത്ര പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, അതായത് ഞങ്ങളുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, കാനഡയെക്കുറിച്ച് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റാണ് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര പൊളൈറ്റാണ്, വെൽക്കമിങ് ആണ്, അതുപോലെ ഫ്രണ്ട്ലി ആണെന്നുള്ളത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, എവിടെ ചെന്നാലും അല്ലാത്ത ആളുകളും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റോഡിൽ എന്തെങ്കിലും ഹെവി ട്രാഫിക്കൊക്കെ ഉണ്ടാവുമ്പോൾ വഴുക്ക് കൂടുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോകളിലും. അപ്പോൾ അതേപോലെ കാനഡയിലും ഉണ്ട് അത്ര പൊളൈറ്റ് എന്നല്ലാതെ സംസാരിക്കുന്ന ആൾക്കാർ. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഷോപ്പിൽ കടകളിലൊക്കെ പോകുമ്പോഴായാലും അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവേ ഒരു ധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും നമ്മളെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ വലിയ കുഴപ്പമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ എന്നാൽ വളരെ മര്യാദപരമായിട്ടുള്ളൊരു പെരുമാറ്റം എല്ലാവരെയും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ അതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ 3 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള പലരുടെയും പല ആൾക്കാരുടെയും നിങ്ങളുടെയൊക്കെ തന്നെ ബന്ധുക്കളോ ഫ്രണ്ട്സൊക്കെ ഇവിടെ കാനഡയിൽ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളുടെ കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ കുറച്ചാളൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, തിരക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ചുകൂടിയും ഫ്രീക്വൻ്റ് ഒക്കെ ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. സ്റ്റോപ്പ്.